ഏറ്റവും വലിയ ചട്ടത്തിൽ കല്യാണം ഡൈവോഴ്സ് ഞാൻ തരാ കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഡൈവോഴ്സ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വിളിച്ച മനസിലായോ അങ്ങനെ ഇവര് ഡൈവോഴ്സിലേക്ക് വന്ന സത്യം തന്നെ പറയാം ഞങ്ങൾ മുമ്പ് കാലത്താണ് ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവക്ക് കൊറേ കല്യാണം കഴിഞ്ഞാൽ ഇവക്ക് കൊറേ എന്താ പറയാ ബിഗ് ബോസ് സീസൺ സിക്സ് കോൺട്രവേഴ്സികൾ ഒന്നും ബിഗ് ബോസിൽ തുടക്കത്തിൽ പുറത്ത് വരുന്നതായിട്ട് കത്തിയില്ലായിരുന്നു പക്ഷെ അതായപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നു നോറാമസ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടതിൽ ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം അതിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്തുണ്ടായ ഒരു വിവാദം പുറത്തൊന്നും കത്തിയിട്ടുണ്ട് അകത്തു നിന്ന് കത്തിയത് പുറത്ത് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് നമ്മുടെ പെട്രാക്സ് ബോയും അതുപോലെ തന്നെ സീക്രട്ട് സീകട്ടായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നോറാം അസ്കാൻ എൻ്റെ മുൻ ഭർത്താവിനെ പറ്റിയിട്ട് അവർ ഡിവോഴ്സ്ഡാണ് ഒരു കാര്യം എന്നത് പ്രതിപാദിക്കുന്നുണ്ട് ആ നോറാം അസ്കാനെ പറ്റിയിട്ടും അതേപോലെ തന്നെ മുൻ ഭർത്താവിനെ പറ്റിയിട്ടും വീഡിയോസ് പുറത്തു വന്നിട്ടിരിക്കുന്നു ആ മുൻ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറൊക്കെയാണെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയാണെങ്കിൽ ആ വീഡിയോയെ പറ്റിയിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതിൽ പ്രതിപാദിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി നോറാംസ്കാൻ എന്താണ് ഈ പറയുന്ന ബിഗ് ബോസിൽ പറഞ്ഞത് എന്നുള്ള നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ വൈറലാണ് അപ്പോൾ നമുക്കത് കോപ്പിറേറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ ഡിവോഴ്സിൻ്റെ ഒരു വിഷയം ഒരു ആവശ്യമില്ലാതിരുന്ന ഒരു വിഷയം എടുത്തിട്ടു അതായത് പുറത്ത് നിൽക്കുന്ന ഭർത്താവിനെ ഇതിനകത്തേക്ക് കുത്തുന്ന രീതിയിലേക്ക് ഒരു കാര്യം ആ കുട്ടി എടുത്തിട്ടു എന്നാണ് പൊതുവെ ഒരു ചർച്ചാ വിഷയം അപ്പൊ എന്താണ് എടുത്തിട്ടതെന്നുള്ളതിന്റെ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഞാൻ അതായത് ഭർത്താവ് എനിക്ക് ലീഗലി ഡിവോഴ്സ് തന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു നോറാം മസ്കാൻ പറയുക ചെയ്യുന്നത് അപ്പം ഇതെന്തൊക്കെയാണെങ്കിലും പുറത്ത് നിൽക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഡിബോസ്റ്റാണ് അവർ അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ഇദ്ദേഹം ഇത്തിന് ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം പറയാതിരിക്കത്തില്ല കാരണം അദ്ദേഹം ബിഗ് ബോസിനകത്തല്ല പുറത്തായത് കൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രതികരണ വീഡിയോ നമുക്ക് കാണാം അതിനുശേഷം കുറേ ആരോപണങ്ങൾ വരുന്നുണ്ട് ഈ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും നമുക്ക് പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു നോറാം മസ്കാൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പെട്രാക്സ് ബോയുടെ ചാനലിൽ വരികയും നമുക്കത് കിട്ടുകയും ചെയ്തു അതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് പോയി കാണാം അതിനകത്ത് ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട് ഇതിൽ ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളത് നമുക്ക് ഇനി എന്തൊക്കെയാണെങ്കിലും നോറാം മസ്കാൻ ഇറങ്ങി കഴിഞ്ഞുമ്പോഴേ നോറാം മസ്കാൻ്റെ ഭാഗം അറിയത്തുള്ളൂ ഭർത്താവിൻ്റെ ഭാഗം അവരിപ്പോൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അറ അവരകത്ത് നിൽക്കാൻ അവർക്ക് അവരുടെ ഭാഗങ്ങൾ പറയാൻ പറ്റില്ല പുറത്തുനിന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഭാഗം നമുക്കിപ്പം കേൾക്കാം ഇതിൽ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഡിവോഴ്സ് കൊടുക്കാതിരുന്നില്ല ഇരുന്നു എന്നും നോറാമസ്കാരം പറയുമ്പോൾ എന്താണ് കാരണമെന്ന് ഭർത്താവ് പറയുന്ന ആ ഒരു ഭാഗം ഞാൻ ഇതിലൊന്ന് വെക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം അതിന് ശേഷം എന്തുകൊണ്ടാണ് ഡിവോഴ്സ്ഡായി എന്ന് ഇദ്ദേഹം പറയുന്നു എന്തിനാണ് ഡിവോഴ്സ് ആവശ്യപ്പെട്ട മൂന്ന് മാസം രണ്ട് മാസം ഒരു താമസിച്ചുള്ളതെന്ന് പറയുന്നു അതിനുശേഷം ഡിവോഴ്സ് ആവാനുണ്ടായ കാരണവും പറയുന്നുണ്ട് നമുക്ക് ഇതൊന്ന് വെരിഫിക്കേഷൻ കറക്റ്റ് തരാം ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ അറിയാം തയ്യാറായിരുന്നു പക്ഷേ ആൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ ഒരു ഫയൽ എഫ് ആർ ഇട്ട് ഒരു വെള്ളപേപ്പറിലെ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയാം സാക്ഷികൾ കണ്ട മൊയ് വേണ്ട അറിയാം കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്കും അറിയാം ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഭാര്യമാർക്കും അറിയാം ഒരു വെള്ളപ്പേപ്പറിലെ എഴുതി കൊടുക്കാം മർദ്ദനം പീഡനം ഫോർ നയൻറ്റി എറ്റ് എ ഭർത്താവിന്റെ പീഡനം ഭർത്താവിന്റെ വീട്ടുകാര പീഡനം ഉമ്മയുക്ത എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആവും അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതിയാണ് എനിക്ക് വന്നിട്ടുണ്ട് എന്റെ ഉമ്മക്കുപ്പൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യെടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരിൽ എന്നിട്ട് അതിന്റെ കൂടെ എന്താ കേസ് മാത്രമല്ല കോമ്പൻസേഷൻ സെറ്റിൽമെന്റ് ഒരു യൂജ് എമൗണ്ട് ഇന്നത്തെ സെറ്റിൽമെന്റും വേണം ഓക്കെ അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഞാൻ ആളുകളോ ഒന്നും കാട്ടിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട് അതിനുള്ള ഒരു എവിഡൻസ് ആളെ കയ്യിൽ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം ഞാൻ വെറുതെ ഒരു പെണ്ണിനെ അതായത് ഇതിൽ ഈ നോറാമസ്കാരം മുൻ ഭർത്താവ് പറയുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊടുക്കില്ല അതായത് ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറയുന്ന കാര്യം ഡിവോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് കാരണം എന്നെ ആക്രമിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തത് എന്നുള്ള കാര്യം എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞതെന്ന് ഇദ്ദേഹം പറയുന്നു ഇതാണ് ഇതിനകത്ത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഈ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഞങ്ങൾ വലിയ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് ആയി അല്ലെങ്കിൽ അത് ആ ബന്ധം മുന്നോട്ട് പോയില്ല എന്ന് ഓറാമസ്കാന് വേണേ പറയാമായിരുന്നു അവർ അവിടെ അത് പറഞ്ഞു വെച്ചതുകൊണ്ട് ഇവിടെ ഇയാൾ ഇത് വന്ന് ഇതിൻ്റെ ബാക്കി പറയും ഇനി ഇതിനകത്ത് വേറൊരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ്റെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല അതായത് ഇവർ പിരിയാൻ ഉണ്ടായ കാരണം എന്താണെന്നുള്ള കാര്യം ഈ പയ്യൻ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല പറഞ്ഞു പറഞ്ഞ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേറ്റ് ഇഷ്യൂസ് മാത്രമല്ല പലയിടത്തും നിങ്ങൾ കണ്ട് വെറുപ്പിക്കലായിട്ടുണ്ടാവാം അതായത് ഒരു ഒരു ആപ്ലിക്കേഷൻ ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം ഒരു ആപ്ലിക്കേഷനിലുള്ള അമിതമായ ഉപയോഗം ഈ പയ്യൻ വിലക്കുകയും അത് പറ്റാതെ അത് പിന്നെയും അതിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഈ തന്നെ ബിഗ് ബോസിൽ പറയുന്നുണ്ട് അതിന് ഏൺ ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വരുമാന കിട്ടി അത് മുന്നിലേക്ക് പോകുമ്പോൾ ഇവർ തടയുകയും ചെയ്തു അപ്പോൾ പക്ഷേ അവർക്ക് അവർക്കതിന് മുന്നിലേക്ക് പോകണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് സമ്പാദിച്ച വീട്ടിലേക്ക് നോറാമസ്കാൻ്റെ പിതാവ് പോലും വിളിച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നു അതിന് എക്സ്പെർത്താവായിട്ടുള്ള പുള്ളിക്കാരൻ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ആ ആപ്പെന്ന് പറയുന്നത് അത് ഫേസ്ബുക്ക് ഫേസ്ബുക്കല്ല എടുത്ത് കാണിക്കുന്ന ഇദ്ദേഹം ഫേസ്ബുക്കല്ല ഇൻസ്റ്റാഗ്രാമല്ല യൂട്യൂബല്ല മറ്റേതോ ഒരു ആപ്പാണ് ആ ആപ്പെന്ന് പറയുന്നത് ഒരു എന്താ പറയുക അല്പം കുറച്ച് നാൾ മുമ്പൊക്കെ നിങ്ങൾക്കറിയായിരിക്കും ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ചാറ്റിലേക്ക് പോകാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ അതായത് പെൺകുട്ടികൾ നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു കാലത്ത് ഈ എനിക്ക് ഒന്ന് കൊറോണ സമയത്താണെന്ന് എല്ലാവരും വീട്ടിൽ ഇരിക്കേറിയുന്ന സമയത്ത് ഇതിൽ ലൈവ് വരുമായിരുന്നു അതുപോലെ നൂറാമസ്കാരം ലൈവുകൾ കുറേ വന്നിട്ടുണ്ട് മോശം വീഡിയോസ് ഒന്നുമില്ല പക്ഷേ മോശമായിട്ടുള്ള വീഡിയോസ് പ്രൈവറ്റ് വീഡിയോസ് വേണമെങ്കിലും അതിൽ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കാശു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്ര രൂപ കൊടുത്തുകഴിഞ്ഞാൽ അതിൽ മുൻ അനൂഡായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ള ആപ്പിലായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത് അത് ഈ പയ്യൻ വിലക്കുകയും അത് പിന്നെയും മുന്നിലേക്ക് പോവുകയും ചെയ്തതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് പറയുന്നത് അതിൽ നിന്ന് ഒരുപാട് കാശു പലർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കിട്ടിയ കാശുകൊണ്ടാണ് ആ വീട് വെച്ചത് അതുകൊണ്ടാണ് ആ പിതാവ് ആ വീട്ടിലേക്ക് വരാത്തതെന്നൊക്കെയാണ് ഈ പയ്യൻ ആരോപിക്കുന്ന ആരോപണം ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി ഈ പറയുന്ന നോറാം മസ്ഖാന്റെ മാതാവ് ഒരു ഇതിനെ പറ്റിയിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതൊരു വോയിസ് ക്ലിപ്പ് നമുക്ക് മെട്രാസ് ബോയുടെ പേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞില്ല ആ പേജിൽ തന്നെയുണ്ട് ഞാൻ അത് കമ്മ്യൂണിറ്റിയിൽ മെൻഷൻ ചെയ്യാൻ നിങ്ങൾ അവിടെ പോയി കാണുക അത് നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ട് നോക്കാം ആ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പയ്യൻ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കേട്ട് നോക്കണം ഈ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ നിങ്ങൾ ഓൾറെഡി ഈ വിഷയം മൊത്തത്തിൽ കേട്ടിട്ടുണ്ടാവും നോറാം മസ്കാരം സംബന്ധിച്ചിടത്തോളം അവർ അലഹമ്മില്ല വരട്ടെ Yes. ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നോറാമസ്കാരം സംബന്ധിച്ചിടത്തോളത്തോളം അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിലകത്ത് നിൽക്കുകയാണ് പക്ഷേ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നുണ്ടെന്നും ഡിവോഴ്സ് ആയി പോയതാണെങ്കിലും അവർക്കൊരു ജീവിതം ഉണ്ടാകുന്ന ബോധമൊക്കെ ഉണ്ടാവണം കാരണം സീക്രട്ട് ഏജൻറ്റ് വീഡിയോ ചെയ്ത സമയത്ത് സീക്രട്ട് ഏജൻറ്റിന് ഈ പയ്യൻ നേരത്തെ നേരത്തെമുലേ വീഡിയോ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് നോറാടെ ഓരോ വീഡിയോ വരുമ്പോഴും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് ഞാൻ ഭർത്താവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞു കഴിയുകയാണ് പക്ഷേ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു കുറ്റപ്പെടുത്തൽ വരുന്നു എനിക്ക് പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള രീതിയിൽ ഈ പയ്യൻ എന്നെ എന്തിനും ഇതിനകത്ത് വലിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് പൂർണ്ണ ശരി എന്നുള്ളത് പറയാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല കാരണം നാറാം റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അവരകത്ത് നിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ശരി ഈ നൂറാം ഉമ്മ പറയുന്ന കാര്യം കാര്യം കേൾക്കുമ്പോൾ അവർ പറയുന്ന എല്ലാമാണ് ശരി പക്ഷെ ഇതിലെനിക്ക് മനസ്സിലായത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് നമുക്ക് ആ ഉമ്മയുടെയും കൂടെ വോയിസ് ക്ലിപ്പ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണക്ഷൻ ഇതിനകത്ത് കിട്ടും നമുക്ക് അവർ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം മനസ്സിലായോ അങ്ങനെ ഞങ്ങള് മുമ്പ് കാലത്താണ് ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവക്ക് കൊറേ കല്യാണം കഴിഞ്ഞാൽ ഇവക്ക് കൊറേ എന്താ പറയാ കൊളോബറേഷൻ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഇവനിക്ക് പിന്നെ വിള പിന്നെ വേറെ ആൾക്കാരെയൊക്കെ വിള വിളിച്ചിട്ട് പിന്നെ പല ബിസിനസിലേക്ക് അതൊക്കെ വിളിക്കുമ്പോ ഇവന് ഇവന് പണി ഇല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിയല്ലേ എന്താ പബ്ജി കളിച്ചിട്ട് ഇവൻ കസ്തുല്ല ഇവൻ കസൂയ അപ്പൊ ഇവനില്ലേ ഇവന്റെ ഫ്രണ്ടുകളല്ലാത്തോലേ ഇവര് സോഷ്യൽ മീഡിയയിലാവുമ്പോ ഇങ്ങനൊരു വരാ എല്ലാത്തോരും വിളിക്കുമ്പോ ഇവൻക്ക് ദേഷ്യവളോട് സംഭവം അതാണ് മനസ്സിലായോ അതാണ് ഇവരതിൽ കല്യാണം കഴിഞ്ഞ പാട് ഉടക്ക് വരുന്നത് അപ്പൊ അവള് വന്നിട്ട് പറയും അപ്പൊ തന്നെ ഏറ്റവും വലിയ ചട്ടത്തിൽ പറഞ്ഞെന്താ വെച്ചാൽ കല്യാണം ഡൈവോഴ്സ് ഞാൻ തരാ കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ തരാ അല്ല ഡൈവോഴ്സ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വിളിച്ചാ വരണം ഇപ്പം പറഞ്ഞിട്ടവളോട് പിന്നെ വാപ്പ അത് ഞാൻ ഈ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള ഭാഗം വെക്കുന്നില്ല കാരണം കുറച്ചുകൂടെ പേരും കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പെട്രോക്സ്ബോയുടെ പേജിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാം ഞാനത് അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ഈ ഉമ്മ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഉമ്മായിക്കും പൂർണ്ണമായി ഇവരുടെ ലൈഫിലുണ്ടായ വിഷയം അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഉമ്മായയുടെ ഒരു നിഷ്കളങ്കമായ വർത്താനം കേൾക്കുമ്പോൾ അതായത് നോറയ്ക്ക് ഒരുപാട് കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അത് ഈ ഭർത്താവായിട്ടുള്ള മുൻ ഭർത്താവായിട്ടുള്ള വ്യക്തിക്ക് ഇഷ്ടമല്ല അസൂയായിരുന്നു അസൂയെ തോന്നി അതാണ് ഇവർ തമ്മിൽ പിരിയാൻ കാരണം എന്നൊക്കെയുള്ള രീതിയിൽ മാത്രമല്ല ഇവിടെ പലപ്പോഴും ഇതിലേക്ക് കൊണ്ടുവരാനും അവന് പണിയൊന്നുമില്ല അവൻ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് പോയി ഈ പറയുന്ന അതൊക്കെ ചെയ് നീ അതിൽ ലൈവ് പോകുന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് ആ ചാനലിലും പേജിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇത് തമ്മി തമ്മി കുറ്റപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് നോറ ഇദ്ദേഹത്തെ പറയുന്നു ഇദ്ദേഹം നോറയെ തിരിച്ചു പറയുന്നു നോറയും കൂടെ തിരിച്ച് പുറത്തിറങ്ങി വരാതെ ഇവർ തമ്മിൽ ഉള്ള ഒരു വിഷയം നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ തിരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഉള്ളി പൊളിച്ച പോലെ സിറ്റുവേഷൻ മാറാനും മതി എനിക്കെല്ലാം ഒറ്റ കാര്യമായി ഇതിൽ പറയാനുള്ളൂ എന്താ വച്ചാൽ ഈ വിവാഹം കഴിഞ്ഞ് പിരിയെന്നോടെ സംബന്ധിച്ചിടത്തോളം പ്രേമിച്ചിട്ട് പിരിയുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ പ്രേമിക്കുമ്പോൾ ഭയങ്കര ചക്കരയും ആടയും തേനും ഒക്കെയാണ് എല്ലാവരും എല്ലാവരും പിരിഞ്ഞ് കഴിയുമ്പോൾ തമ്മി തമ്മി പല്ലി കുത്തി മണപ്പിക്കുന്ന പോലെ തമ്മിൽ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും കുറ്റം പറയാം മറ്റേ പറയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കി അങ്ങ് പോയിക്കൂടെ അവരവരുടെ ജീവിതത്തിൽ പോകും പിന്നെ ഓരോ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകും മുൻ ഭർത്താവാണ് അയാൾക്ക് വേറെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് ജീവിതം ഉണ്ട് മുന്നോട്ട് പോകും അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇവിടെ അഫക്റ്റ് ചെയ്യും ഇയാൾ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് പലരും പേര് തമ്മിൽ പിരിഞ്ഞിട്ടില്ലെന്ന് പോലും കരുതുന്നവരുണ്ട് അവർ ചോദിക്കും നിങ്ങൾ നിന്റെ ഭാര്യയല്ലേ ഭർത്ത ഭാര്യമല്ലേ അവളിങ്ങനെയെന്ന് പറയുന്ന അയാൾക്കത് പ്രശ്നമുണ്ട് രണ്ടുപേരും ഒന്ന് ഒതുങ്ങുക ഇവർ പറയുമ്പോഴത്തേക്ക് അവൾ അവൾക്ക് പിന്നെ കുറ്റപ്പെടുത്തൽ എക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറൊക്കെയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒത്തിരി വൈറലായി അനോറൊക്കെ എതിരെ എതിരാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് വരാൻ പോകുന്നത് നോരകത്ത് പറയുമ്പോൾ ഈ ഭർത്താവിന് എതിരാണ് വരാൻ പോകുന്നത് നിങ്ങളൊരു സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നല്ലോ രണ്ട് മാസം രണ്ട് മാസം നിങ്ങൾ ജീവിച്ചവരായിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നിലേക്ക് പോകുക നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കുകയാണെങ്കിൽ എന്നും ഓരോരുത്തർ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കണം പറഞ്ഞാൽ ഇതിപ്പോൾ തമ്മിയ തമ്മിൽ അങ്ങോട്ട് വേണം പള്ളിയുടെ അവളപ്പിക്കുന്ന സമൂഹത്തിൽ നടക്കാൻ പോകുന്നത് നിൻ്റെ റിയാലിറ്റി എന്നാന്ന് ഒരാളെ തന്നെ കുത്തി പറയുന്നത് നോറ കൂടെ പുറത്തിറങ്ങി വന്നിട്ട് സംസാരിക്കുന്നത് ആയിരിക്കും കൂടുതൽ ഉത്തമമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ചെയ്യുന്ന ഒരു സ്മെൽ ഔട്ട്